നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വർണക്കടത്തിന് പുറമെ ലഹരിയും. സ്വർണക്കടത്ത് കേസിലെ പ്രതികൾ മയക്കുമരുന്ന് ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന സംശയത്തിൽ NIA. മയക്കുമരുന്ന് മാഫിയയ്ക്ക് പിന്നാലെ തീവ്രവാദ ബന്ധം പുറത്തുവരും. കൊച്ചി മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി മാറുമ്പോൾ. തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിലെ പ്രതികൾ മയക്കുമരുന്ന് ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന സംശയത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി. കോടികളാണ് ഇതിലൂടെ മറയുന്നതെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ പലരും ആഗോള മയക്കുമരുന്ന് മാഫിയയുമായി അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. മയക്കുമരുന്ന് മാഫിയയുടെ വിശദാംശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിനു പിന്നിലെ തീവ്രവാദ ബന്ധം പുറത്തുവരുമെന്നും NIA കരുതുന്നു. നോട്ട് നിരോധനത്തോടെയാണ് ഇന്ത്യയിലേക്ക് സ്വർണവും മയക്കുമരുന്നും വൻതോതിൽ എത്തിത്തുടങ്ങിയത്. പഞ്ചാബിലേക്കാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ മയക്കുമരുന്ന് വൻതോതിൽ എത്തിയിരുന്നത്. എന്നാൽ 2 വർഷത്തിനിടയിൽ പഞ്ചാബിനെ കേരളം കടത്തിവെട്ടി. അങ്ങനെ കൊച്ചി മയക്കുമരുന്നിന്റെ തലസ്ഥാനമായി മാറി. സിനിമാക്കാരാണ് കൊച്ചി മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന ഉപഭോക്താക്കൾ. കൊച്ചിയിലെ ചില പ്രധാന താരങ്ങളും സാങ്കേതിക വിദഗ്ധരും മയക്കുമരുന്ന് അടിമകളും അത് സഹപ്രവർത്തകർക്ക് എത്തിക്കുന്നവരുമാണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിരന്തരം ആരോപണ വിധേയരാകുന്ന സിനിമാക്കാർ മാഫിയയുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ഇവരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ്. സ്വർണക്കടത്ത് ഭീകരപ്രവർത്തനമാണെന്ന് തുടരെ തുടരെ വാദിക്കുന്ന NIAക്ക് മയക്കുമരുന്നിന്റെ വിശദാംശങ്ങൾ കൂടി ലഭിക്കുകയാണെങ്കിൽ മാത്രമേ സ്വപ്ന സുരേഷിനെ ഉൾപ്പെടെ കേസിൽ ബലപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ കേസിന്റെ നാൾ വഴി കുറ്റമറ്റതാകാനുള്ള ബുദ്ധിമുട്ട് ദേശീയ കുറ്റാന്വേഷണ ഏജൻസി അനുഭവിക്കുന്നുണ്ട്. എന്നാൽ മയക്കുമരുന്ന് വ്യാപനം രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണ്. അത് ദേശീയതയ്ക്ക് വിരുദ്ധമാണ്. കൊച്ചി മയക്കുമരുന്നിന്റെ താവളമായിട്ട് വർഷങ്ങളായി. DJ പാർട്ടികൾ കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് കച്ചവടം പൊടിപൊടിക്കുന്നത്. IT പ്രൊഫഷണലുകളായിരുന്നു ഇതിന്റെ ഉപഭോക്താക്കൾ. എന്നാൽ സമീപകാലത്ത് സിനിമാക്കാർ IT മേഖലയ്ക്ക് മുമ്പിലെത്തി. മലയാള സിനിമയിലെ നിരവധി യുവതി യുവാക്കൾ മയക്കുമരുന്നിന്റെ അടിമകളാണ്. അടുത്ത കാലത്ത് ഒരു യുവനടൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് സിനിമാ പ്രവർത്തകർ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ചില ചലച്ചിത്ര പ്രവർത്തകരാണ് മയക്കുമരുന്ന് മാഫിയയുമായി അടുത്ത ബന്ധം പുലർത്തുന്നത്. ഇവർക്കെതിരെ തീവ്രവാദ ബന്ധവും ആരോപിക്കപ്പെടുന്നുണ്ട്. അടുത്ത കാലത്ത് വിവാദത്തിലായ ഒരു സിനിമയുടെ സംവിധായകന് നേരെയാണ് ഏജൻസിയുടെ നോട്ടമുന നീളുന്നത്. UAE പോകാൻ അനുമതി ലഭിക്കുകയാണെങ്കിൽ ഇതും NIA അന്വേഷിക്കും. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ചില വിപ്ലവ സിനിമാക്കാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.